അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമിതവേഗം ജീവനെടുത്തു. തൃക്കരിപ്പൂർ തെക്കുംപാട് വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ബൈക്ക് അപകടത്തിൽ പൊലിഞ്ഞത് യുവാക്കളായ 2 പേർ. പയ്യന്നൂർ ഫിഷറീസ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പിൽ നിന്ന് 12.5 ഏക്കർ ഭൂമി അനുവദിച്ച് ഉത്തരവായതായി TI മധുസൂദനൻ MLA അറിയിച്ചു. MLAയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് റവന്യൂ അധികൃതർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി നേരിട്ട ഇടതുപക്ഷത്തിന് കല്യാശ്ശേരി മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുകൾക്ക് ഗണ്യമായ കുറവ്. CPIM കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് ലഭിച്ചത് ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. കല്യാശ്ശേരി മണ്ഡലം MLA മെരിറ്റ് അവാർഡ് 2024 വിതരണം ചെയ്തു. എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. തൃക്കരിപ്പൂർ മെട്ടമ്മൽ സ്വദേശി ഷാനിദ്, പയ്യന്നൂർ പെരുമ്പ സ്വദേശി സുഹൈൽ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരണപ്പെട്ടു. തൃക്കരിപ്പൂർ മെട്ടമ്മൽ സ്വദേശി ഷാനിദ്, പയ്യന്നൂർ പെരുമ്പ സ്വദേശി സുഹൈൽ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ടെലഫോൺ പോസ്റ്റിൽ ഇടിച്ച് മറിയുകയായിരുന്നു. മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഫിഷറീസ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പിൽ നിന്ന് 12.5 ഏക്കർ ഭൂമി അനുവദിച്ച് ഉത്തരവായതായി TA മധുസൂദനൻ MLA അറിയിച്ചു. MLAയുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല കുഫോസിന്റെ കീഴിൽ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തെ ആദ്യ കോളേജാണ് പയ്യന്നൂരിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയത്. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ താൽക്കാലിക കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് കോഴ്സാണ് ഇവിടെയുള്ളത്. കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വരുന്ന റവന്യൂ ഭൂമി കണ്ടെത്തുകയും ഭൂമി വിട്ടുകിട്ടാൻ സംസ്ഥാന സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത്. സ്വന്തമായിട്ടുള്ള സ്ഥലം, ആസ്ഥാന കേന്ദ്രം ഉണ്ടാക്കുന്നതിന് സ്ഥലം ആവശ്യമായിട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും കുഫോസിൻ്റെ ഈ ആവശ്യം കേരള സർക്കാർ അംഗീകരിച്ച് 7 ഹെക്ടറിലധികം സ്ഥലം പീക്കാനായി പ്രദേശത്ത് റവന്യൂ ഭൂമി കുഫോസിന് വിട്ടു നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉത്തരവ് ആയിക്കഴിഞ്ഞു. ആ സ്ഥലം പരിശോധിക്കാനും അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടാണ് റവന്യൂ അധികൃതരും ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏഷ്യയുടെ തന്നെ ഈ സമുദ്ര പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പയ്യന്നൂർ കൂടി മാറുന്നതിന് വഴിയൊരുക്കുന്നതാണ് ഈ പ്രാദേശിക കേന്ദ്രം. അതിനാണ് ഗവൺമെൻറ് ഇപ്പോൾ ഭൂമി അനുവദിച്ചു തന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാർ KK ശശി, കോറം വില്ലേജ് ഓഫീസർ രവി AV, BFA ദിനേശൻ KV എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ലോക്സഭാ തിരഞ്ഞെടുപ്പ് കനത്ത തോൽവി നേരിട്ട ഇടതുപക്ഷത്തിന് കല്യാശ്ശേരി മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുകൾക്ക് ഗണ്യമായ കുറവ്. CPIM കേന്ദ്രങ്ങളിൽ പോലും വളരെ കുറച്ച് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ കനത്ത വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന KP സതീഷ് ചന്ദ്രന് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് 13,694 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഇത് 1058 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഒതുങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി MVJ 44,393 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് കല്യാശ്ശേരി. മണ്ഡലത്തിൽ UDF സ്വാധീനമുള്ള മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ പട്ടുവം പഞ്ചായത്തിൽ 418 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF നേടിയത്. CPM കേന്ദ്രമായ കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ 950 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇക്കുറി പാർട്ടിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിനേക്കാൾ 1323 വോട്ടുകൾ കുറഞ്ഞു. ഏഴം പഞ്ചായത്തിലും 2069 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഇക്കുറി CPIM ലഭിച്ചുള്ളൂ. ചെറുകുന്ന് പഞ്ചായത്തിൽ 597 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലും ചെറുതാഴം കണ്ണപുരം കല്യാശ്ശേരി പഞ്ചായത്തുകളിലും പാർട്ടി പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചില്ല. കല്യാശ്ശേരി മണ്ഡലത്തിൽ 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു വോട്ടെണ്ണുന്നതിന് തൊട്ടു മുൻപ് വരെ ഉണ്ടായിരുന്ന കണക്കുകൂടൽ. അതാണ് 1058 വോട്ടിലേക്ക് കൂപ്പുകുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ BJP 7,834 വോട്ടുകൾ വർദ്ധിച്ചുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കല്യാശ്ശേരി മണ്ഡലം MLA മെറിറ്റ് അവാർഡ് 2024 വിതരണം ചെയ്തു. എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ രാജ്യത്തെ തന്നെ സാക്ഷ്യമാണ് ഈ കൂട്ടായ്മ. ഇവിടെ കളക്ടർ പറഞ്ഞു, ഇന്ന് 1054 പേരാണ് ഈ ജേതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ളത്. അത് 13 സർക്കാർ വിദ്യാലയങ്ങൾ, 1 ഡിലിറ്റ്, 14 അൺഎയ്ഡഡ് കേന്ദ്ര വിദ്യാലയങ്ങൾ. 1200 മാർക്കിൽ 1200 നേടിയ ശ്രീമൻ പറയാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ അവരുടെ സ്മാരകമായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇങ്ങനെ വിജയശീലായ MVJ MLA അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ A1 നേടിയ 1054 വിദ്യാർത്ഥികളെയും 100% കൈവരിച്ച 16 വിദ്യാലയങ്ങളെയും MLA മെറിറ്റ് അവാർഡ് നൽകി അനുമോദിച്ചു. TV ഗണേശൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP ഗോവിന്ദൻ, TT ബാലകൃഷ്ണൻ, KRathi, TT നിഷ, A പ്രാർത്ഥന, PP ശ്രീമതി, മാടായി റൂറൽ ബാങ്ക് പ്രസിഡന്റ് KP പത്മനാഭൻ, VP വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കടന്നപ്പള്ളി മംഗലശ്ശേരിയിൽ മഴവെള്ളം കുത്തിയൊലിച്ച് നാശനഷ്ടമുണ്ടായ പ്രദേശവും വീടുകളും MVJ MLA സന്ദർശിച്ചു. ദേശീയപാതാ പ്രവൃത്തിക്കായി മണ്ണെടുത്ത ഭാഗത്ത് അടിയന്തരമായി ഓവുചാൽ നിർമ്മിക്കാൻ മേഘ കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർക്ക് MLA നിർദ്ദേശവും നൽകി. കടന്നപ്പള്ളി കൂളിക്കുന്ന മൊട്ടയിൽ നിന്നാണ് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തത്. ഈ ഭാഗത്തുനിന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ചെളിമണ്ണും വെള്ളവും കുത്തിയൊലിച്ചു വന്ന മംഗലശ്ശേരി ഭാഗത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയത്. ഇന്ന് രാവിലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുകയും നാട്ടുകാർ കമ്പനി അധികൃതരെയും കൂട്ടി സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. MVJ MLA പ്രദേശവും നാശനഷ്ടം സംഭവിച്ച വീടുകളും സന്ദർശിച്ചു. ദേശീയപാതാ പ്രവൃത്തിക്കായി മണ്ണെടുത്ത ഭാഗത്ത് അടിയന്തരമായി ഓവുചാൽ നിർമ്മിക്കാൻ മേഘ കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർക്ക് MLA നിർദ്ദേശം നൽകി. നാട്ടുകാരുടെ ഒരു പൊതുവികാരമാണ്, തീർച്ചയായും അത് മേഘ എഞ്ചിനീയറിംഗിന്റെ ഉത്തരവാദിത്തമാണ്. അവർ നിർവഹിക്കും, ഇപ്പോൾ തന്നെ ആരംഭിക്കും എന്ന ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. അവർ വർക്ക് തുടങ്ങുകയാണ്, അല്ലാത്ത പക്ഷം കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് തന്നെ ഈ പ്രശ്നത്തെ പോകും എന്നുകൂടി അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മളൊരു തരത്തിലും നാഷണൽ ഹൈവേ വർക്കിനെ തടസ്സപ്പെടുത്തണം, പ്രയാസപ്പെടുത്തണം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഏതായാലും അവർ പറഞ്ഞ ഉറപ്പ് പാലിക്കുമെന്നാണ് അറിയിച്ചത്. ഇപ്പോൾ വാഹനങ്ങളും മറ്റാവശ്യമായ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എത്തിക്കും എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്.
അത് ശക്തമായ നടപടി അല്ലാത്ത പക്ഷം ഉണ്ടാകും എന്നതുകൂടി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി വിനോദ്, പി പി ദാമോദരൻ, കെ പത്മനാഭൻ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ കടന്നപ്പള്ളി മംഗലശ്ശേരിയിൽ മഴവെള്ളം കുത്തിയൊലിച്ച് നാശനഷ്ടമുണ്ടായ സംഭവത്തിൽ യു ഡി എഫ് നേതാക്കൾ മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിനു മുന്നിൽ പ്രതിഷേധിക്കുകയും സംഭവസ്ഥലം യു ഡി എഫ് നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതാ പ്രവൃത്തിക്കായി മണ്ണെടുത്ത ഭാഗത്തുനിന്ന് മഴവെള്ളം ശക്തമായി ഒഴുകിവന്ന് പ്രദേശത്തെ വീടുകൾക്ക് ഉൾപ്പെടെ നാശനഷ്ടമുണ്ടായത്. കടന്നപ്പള്ളി കുളിക്കുന്ന മൊട്ടയിൽ നിന്നാണ് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തത്. ഈ ഭാഗത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ചെളിമണ്ണും വെള്ളവും കുത്തിയൊലിച്ചു വന്ന മംഗലശ്ശേരി ഭാഗത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയത്. ഇതേ തുടർന്ന് യു ഡി എഫ് നേതാക്കൾ മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടത്തി. നാശനഷ്ടമുണ്ടായ പ്രദേശം യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു. നാട്ടുകാരുമായും സ്ഥലത്തെത്തിയ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി അധികൃതരുമായി നേതാക്കൾ ചർച്ച നടത്തി. തുടർന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയെയും കണ്ട് ചർച്ച നടത്തി. ദുരന്ത നിവാരണ സമിതിയും മറ്റൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് നല്ല കലക്ടർ കൈകാര്യം ചെയ്യേണ്ട പദ്ധതിയാണെങ്കിൽ പോലും അതിനൊരു ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഉള്ള പഞ്ചായത്തുകളിൽ നോക്കുകുത്തിയായി നിൽക്കാതെ അതിശക്തമായ നിലയിൽ തന്നെ ഇത്തരം പരിപാടികൾ മേഘ കൺസൺ ചെയ്യുമ്പോൾ അതിന് സഹായകരമായ നിലപാടുകൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കണമെന്ന് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞ് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നത്. ആ ഉറപ്പ് പാലിക്കാതെ അതിന് എന്തെങ്കിലും ഭംഗം വന്നാൽ തീർച്ചയായും അതിശക്തമായ സമരം ഞങ്ങൾ നടത്താൻ വേണ്ടി നിർബന്ധിതരാകും എന്ന് മാത്രമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ദേശീയപാതാ പ്രവൃത്തിക്കായി മണ്ണെടുത്ത ഭാഗത്ത് അടിയന്തരമായി ഓവുചാൽ നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കലക്ടർക്ക് വിവരം നൽകിയിട്ടുണ്ടെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചു. യു ഡി എഫ് നേതാക്കളായ എം പി ഉണ്ണികൃഷ്ണൻ, എൻ ജി സുനിൽ പ്രകാശ്, എസ് കെ പി സഖറിയ, വി രാജൻ, സന്ദീപ് പാണപ്പുഴ, മുസ്തഫ കടന്നപ്പള്ളി, രാജേഷ് മല്ലപ്പള്ളി തുടങ്ങിയ നേതാക്കളാണ് സ്ഥലം സന്ദർശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനം. കാസർഗോഡിന്റെ അഭിമാന ഉൽപ്പന്നമായി ചക്കയെ തിരഞ്ഞെടുത്തിട്ട് വർഷം 2 ആകുന്നു. എന്നാൽ ഇത് വെറും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. വെറുതെ വീണ് പാഴായി പോകുകയാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക. ഒരു ഭക്ഷ്യസുരക്ഷാ ദിനം കൂടി കടന്നു പോകുമ്പോൾ കാസർഗോഡുകാർക്ക് ഇത് നിരാശയുടെ 2ാം വർഷം. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ തങ്ങളുടെ അഭിമാന ഉൽപ്പന്നമായി ചക്കയെ ലഭിച്ചപ്പോൾ ഇവിടെയുള്ളവർ ഏറെ സന്തോഷിച്ചു. അനന്തസാധ്യതയുള്ള ഒന്നായിട്ടാണ് അവർ ഇതിനെ കണ്ടത്. ഓരോ വർഷവും പാഴായിപ്പോകുന്ന ചക്കകൾ ടൺ കണക്കിനാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ തങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായി കണ്ടവർ അത്ര ചെറുതല്ല. പക്ഷേ എല്ലാം പാഴായി. ചക്കകൾ ഇപ്പോഴും തൊടികളിൽ വീണ് പാഴായി പോകുന്നു. കൃത്യമായ ആസൂത്രണമില്ലായ്മയും വിപണി മത്സരങ്ങളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയവർക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷം ചക്ക മഹോത്സവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി അതുമുണ്ടായില്ല. 2018ലാണ് ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. ചക്കയുടെ ഉൽപ്പാദനവും വിതരണവും വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇവിടെയും ലക്ഷ്യപ്രാപ്തിയിലെത്തിയില്ല. ഭക്ഷ്യവിഷബാധ ഏറെയുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യശീലങ്ങളിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ഭക്ഷ്യസുരക്ഷാ വിഷയം തന്നെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആലപ്പടമ്പ ദേവിയോട്ടുകാവിൽ അനുവാദം കൂടാതെ പ്രവേശിച്ചതായി പരാതി. കാവിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ചെയ്ത പ്രവൃത്തി തെറ്റായി വ്യാഖ്യാനിക്കുകയും റിപ്പോർട്ട് ചെയ്തതായും ക്ഷേത്ര കമ്മിറ്റി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പുരാതനമായ കാവുകളിൽ ഏറെ പ്രശസ്തമാണ് ആലപ്പടമ്പ ദേവിയോട്ടുകാവ്. 80 ഏക്കറിൽ പരം വരുന്നതാണ് കാവിന്റെ വിസ്തൃതി. ഈ കാവിൽ നിന്നുദ്ഭവിക്കുന്ന തോടിന്റെ സ്ഥലത്ത് കല്ലുകളും ചപ്പുചവറുകളും വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നതായും ഇത് കാവിന്റെ നാശത്തിന് കാരണമാകുമെന്ന് കണ്ടതുമൂലം ക്ഷേത്ര കമ്മിറ്റിയുടെയും ട്രസ്റ്റി ബോർഡിന്റെയും തീരുമാനപ്രകാരം തോട്ടിൽ കൂടി JCB കൊണ്ടുവന്ന് കല്ലുകൾ മാറ്റി ഒഴുക്ക് സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും തോടിന്റെ ഭിത്തി കയർഭൂവസ്ത്രങ്ങൾ ഉപയോഗിച്ച് മൂടുകയും ചെയ്തതായും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. പ്രസ്തുത പ്രവൃത്തി ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുകയും അതിനെതിരെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത് ക്ഷേത്ര കമ്മിറ്റിയിലും നാട്ടുകാരിലും അമർഷമുണ്ടാക്കിയതായും ഭാരവാഹികൾ ആരോപിക്കുന്നു. കൂടാതെ കാവിന്റെ അധീനതയിലുള്ള 10 ഏക്കറോളം വരുന്ന സ്ഥലം കയ്യേറിയ വ്യക്തിയാണ് കാവ് സംരക്ഷണത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നത് പരിഹാസ്യമാണെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ ആരോപിച്ചു. നഷ്ടപ്പെട്ട കാവിന്റെ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അറിയിച്ചു. CK ബാലകൃഷ്ണൻ, AV രാമചന്ദ്രൻ,
കെ വിമലേഷ്, കെ പ്രദീപ് കുമാർ, കെ പി രമേശൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർഡ് തലത്തിൽ നടക്കുന്ന രണ്ടാംഘട്ട ശുചിത്വോത്സവം കുടുംബശ്രീ സി ഡി എസ് തല ആർപിമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പുത്തൻ മാതൃക സൃഷ്ടിക്കാൻ കുടുംബശ്രീ ബാലസഭകളുടെ നേതൃത്വത്തിൽ വാർഡുതലത്തിൽ നടക്കുന്ന രണ്ടാംഘട്ട ശുചിത്വോത്സവ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി നഗരസഭാ സി ഡി എസ് തല ആർപിമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ ആർപി യശോദ കെ വി ക്ലാസ് എടുത്തു. ബാലസഭാ കുട്ടികളിലൂടെ സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വോത്സവ പരിപാടിയിലൂടെ പരിസര ശുചിത്വം ഉറപ്പുവരുത്തി മാലിന്യത്തിന്റെ തോത് കുറയ്ക്കാനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനം ഏറ്റെടുക്കൽ, ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു വയ്ക്കൽ തുടങ്ങി മാലിന്യ സംസ്കരണത്തിൽ ഫലപ്രദമായ സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, വൈസ് ചെയർപേഴ്സൺ പ്രീതി കെ വി, മെമ്പർ സെക്രട്ടറി രേഖ എം, നഗരസഭാതല ആർ പി സി നളിനി എന്നിവർ സംസാരിച്ചു. എത്രയേറെ സൗകര്യങ്ങളുണ്ടായിട്ടും വീടുകളിൽ ഇപ്പോൾ കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കുന്നില്ല. ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ തന്നെ പ്രവർത്തനം നടത്തിയിട്ടും മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വലിയ പര്യാപ്തം ഇപ്പോൾ കണ്ടുവരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് വൃത്തിഹീനമാക്കുന്നത് ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. ഐ എൻ ടി യു സി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഭാരതത്തിന്റെ തനതായ സംസ്കാരത്തെയും സ്വാർത്ഥ താല്പര്യത്തെ അനുസൃതമാക്കി മാറ്റുന്നതായും എ പി നാരായണൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. ചുമട്ട് തൊഴിലാളി യൂണിയൻ നേതാവ് എം നാരായണൻ സ്വാഗതവും ഖാദി തൊഴിലാളി യൂണിയൻ നേതാവ് എം ഗംഗാധരൻ ഉപഹാര സമർപ്പണവും നടത്തി. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ നവനീത് നാരായണൻ, അർഷാദ് കവായി, നവനീത് ഷാജി എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാടായിപ്പാറയിൽ മഴ നടത്തം സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുമിക്കാം അരുവിക്കായി എന്ന സന്ദേശം ഉയർത്തിയാണ് ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജൈവവൈവിധ്യ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴ നടത്തം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും ജനപ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷത വഹിച്ചു. പ്രേമ സുരേന്ദ്രൻ, എം വി രവീന്ദ്രൻ, ഇബ്രാഹിം കുട്ടി ഹാജി, വിജേഷ് മാട്ടൂൽ, രേഷ്മ പരാഗൻ, സുരേഷ് എന്നിവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരുമിക്കാം അരുവിക്കായി എന്ന സന്ദേശമുയർത്തി കുറ്റൂർ പൂരക്കടവ് പുഴയോരത്ത് പുഴയോര ശൃംഖല തീർക്കുകയും മുളത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. എരവം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ബി എം സിയും ഓയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഒരുമിക്കാം അരുവിക്കായി എന്ന സന്ദേശമുയർത്തി അരുവി പഠന സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി കുറ്റൂർ പൂരക്കടവ് പുഴയോരത്ത് പുഴയോര ശൃംഖല തീർത്തു. ജനപ്രതിനിധികളും കുറ്റൂർ സൺറൈസ് കോളേജിലെ എൻ എസ് എസ് കുട്ടികളും തൊഴിലുറപ്പ് തൊഴിലാളികളും പരിപാടിയിൽ പങ്കാളികളായി. പുഴയോരത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. ജൈവ വൈവിധ്യത്തിൻ്റെതായ ഒരു ദിനാചരണമാണ്. ജൂൺ 5 നമുക്കറിയാം വനവൽക്കരണം നടത്തുന്നുള്ള ദിവസമാണ്. അപ്പോൾ അത് പ്രകൃതിയെ സംരക്ഷിക്കാൻ, ജലാശയങ്ങളെ സംരക്ഷിക്കാൻ ഒക്കെ ആവശ്യമായിട്ടുള്ള
വൃക്ഷത്തൈകൾ സംരക്ഷിച്ച് നടുക എന്നുള്ളത് നമ്മുടെ ഭാഗമാണ്. 5-ാം തീയതി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജൈവവൈവിധ്യ പാർക്കിൽ ഔഷധം നടുകയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ രാജൻ, എം കരുണാകരൻ, കെ സരിത, ഒഎസ്ക കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ കക്കോത്ത്, വനം വകുപ്പ് ജില്ലാ ജൂനിയർ സൂപ്രണ്ട് സി എം സുരേഷ് കുമാർ, സുരേഷ് പാച്ചപ്പൊയ്ക, കുറ്റൂർ സൺറൈസ് കോളേജ് വൈസ് പ്രിൻസിപ്പൾ എം കെ ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ എസ് ഗോപകുമാർ നിയമിതനായി. നിലവിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സൂപ്രണ്ടാണ്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ രജിസ്ട്രാർ ആയി കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാറിനെ നിയമിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിൽ, ഗവേണിംഗ് കൌൺസിൽ എന്നിവയിൽ അംഗം, തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ RMO എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് 2 MDയും PhD ഉണ്ട്. ഇദ്ദേഹം വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. തിരുവനന്തപുരം പട്ടം ആദർശനഗർ ശ്രീഭവനിൽ കെ ശ്രീകണ്ഠൻ നായരുടെയും പി കൃഷ്ണകുമാരിയുടെയും മകനാണ്. ഭാര്യ വിനയ, മകൾ അമേയ. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വ്യാപാരി വ്യവസായി സമിതി ഓണക്കുന്ന് യൂണിറ്റ് വ്യാപാരി മിത്ര ഫണ്ട് കൈമാറ്റവും കൺവെൻഷനും നടന്നു. ടി മധുസൂദനൻ MLA ഫണ്ട് വിതരണം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി ഓണക്കുന്ന് യൂണിറ്റ് വ്യാപാരി മിത്ര ഫണ്ട് കൈമാറ്റവും കൺവെൻഷനും ഓണക്കുന്ന് അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി ഹാളിൽ നടന്നു. വ്യാപാരി മിത്ര കൺവെൻഷൻ KV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AV പ്രഭാകരൻ വൈദ്യരുടെ മരണാനന്തര ഫണ്ട് TI മധുസൂദനൻ MLA കൈമാറി. കൺവെൻഷൻ കൂടി ഇവിടെ നടക്കാനുള്ളതുകൊണ്ട് ദീർഘമായിട്ടുള്ള സംസാരം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി. വ്യാപാരികൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമാണ് നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പറയാനുണ്ട്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി ഓണക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷത വഹിച്ചു. MV വിജയൻ, PV ഗോപി, KC രവീന്ദ്രൻ, KV മുരളീധരൻ, സന്തോഷ് UK, ശ്രീജിത്ത് PC തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ June 2 മുതൽ 9 വരെ നടക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി AIPSO പൈനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പ GMUP സ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു. പൈനൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ June 2 മുതൽ 9 വരെ നടക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പ GMUP സ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ V ബാലൻ, ഹെഡ് മാസ്റ്റർ CM വിനയചന്ദ്രൻ മാസ്റ്റർ, CPI മണ്ഡലം സെക്രട്ടറി M രാമകൃഷ്ണൻ, VV കുമാരൻ, പപ്പൻ കുഞ്ഞുമംഗലം എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M സതീശൻ, KV ബാലൻ, KV പത്മനാഭൻ, KU അജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ്പ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോളേജ് ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ പെരുമ്പ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അധ്യക്ഷ പ്രസംഗത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഏറ്റവും നല്ല വിജയശതമാനം കൈവരിക്കുന്നതിനും ഭരണസമിതി പ്രസിഡന്റ് TV വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
പ്രിൻസിപ്പൽ യു പ്രസന്നകുമാർ, ഭരണസമിതി വൈസ് പ്രസിഡന്റ് വി പി മോഹനൻ മാസ്റ്റർ, ഇ രവി, പി നാരായണൻ, സെക്രട്ടറി സവിത വി എം, ഷാജു തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം കൈരളി സ്വയം സഹായ സംഘം, കരുവള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, കണ്ണൂർ ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര പരിശോധനാ വിഭാഗം ഇവയുടെ നേതൃത്വത്തിൽ പെരളം ദേശീയ കലാസമിതിയിൽ വച്ച് നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പേരളം കൈരളി സ്വയം സഹായ സംഘം, കരുവള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, കണ്ണൂർ ജില്ലാ സഞ്ചരിക്കുന്ന നേത്രപരിശോധനാ വിഭാഗം ഇവയുടെ നേതൃത്വത്തിൽ പേരളം ദേശീയ കലാസമിതിയിൽ നടന്ന ക്യാമ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരുവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രി നേത്രവിഭാഗം സർജൻ ഡോക്ടർ സന്ധ്യാറാം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 130 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തിമിര ശസ്ത്രക്രിയ ആവശ്യമായവർക്ക് ജില്ലാ ആശുപത്രിയിൽ വെച്ച് സൗജന്യ ശസ്ത്രക്രിയ നടത്തുന്നതിന് തീയതി നൽകി. വാർഡ് മെമ്പർ പി വി രമേശൻ, പി വി മുകുന്ദൻ, കോളിയാടൻ ഗോവിന്ദൻ, പ്രതീഷ് കൊടക്കൽ, ഒപ്താൽമിക് കോർഡിനേറ്റർ ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ വി മഹേഷ്, കെ ടി ജയപ്രകാശ് എന്നിവർ ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. രാമന്തളി കൃഷിഭവനിൽ ഗുണമേന്മയുള്ളതും രോഗകീട പ്രതിരോധശേഷിയുള്ളതുമായ കുറ്റിയാടി തെങ്ങിൻ തൈകൾ വിൽപ്പനക്കായി എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ 04-95-22-29-50, 93-83-47-22-62. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അസിസ്റ്റന്റ് സർജൻ, ഫാർമസിസ്റ്റ്, ലാബ് അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. പി എസ് സി അംഗീകൃത യോഗ്യത ഉള്ളവർ 12/6/2024 രാവിലെ 10:30 കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമിതവേഗം ജീവനെടുത്തു. തൃക്കരിപ്പൂർ തെക്കുംപാട് വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ബൈക്ക് അപകടത്തിൽ പൊലിഞ്ഞത് യുവാക്കളായ 2 പേർ. പയ്യന്നൂർ ഫിഷറീസ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പിൽ നിന്ന് 12.5 ഏക്കർ ഭൂമി അനുവദിച്ച് ഉത്തരവായതായി ടി എ മധുസൂദനൻ എം എൽ എ അറിയിച്ചു. എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് റവന്യൂ അധികൃതർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി നേരിട്ട ഇടതുപക്ഷത്തിന് കല്യാശ്ശേരി മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുകൾക്ക് ഗണ്യമായ കുറവ്. സിപിഐഎം കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് ലഭിച്ചത് ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. കല്യാശ്ശേരി മണ്ഡലം എം എൽ എ മെരിറ്റ് അവാർഡ് 2024 വിതരണം ചെയ്തു. എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.